പഠനം പാഠ്യേതര പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ അധ്യാപകരും ഹെഡ്മാസ്റ്ററും പ്രിൻസിപ്പലും ഒക്കെ സൂചിപ്പിച്ചു. ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ പറയുന്നില്ല. മൊബൈലിനെ കുറിച്ച് പറഞ്ഞു, പറയുന്നില്ല. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു PTA മീറ്റിംഗിന് വന്നത് ചില ആൾക്കാരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സ്റ്റേജിലിരുന്ന് എണ്ണുമായിരുന്നു, എനിക്ക് ഒത്തിരി പുറകോട്ട് കാണത്തില്ല. എന്നാലും കണ്ടത് വെച്ച് മൊത്തം 8 പേരാണ് ഇവിടെ ഇരുന്ന് ഉറങ്ങിയത്. കണ്ടത് വെച്ച് അതിൽ 3 പുരുഷന്മാരും 5 സ്ത്രീകളുമായിരുന്നു. എനിക്ക് സത്യത്തിൽ സന്തോഷം തോന്നി. കാരണം എന്താണെന്നറിയോ, ഈ ശബ്ദമൊക്കെ കേട്ടിട്ടും ആൾക്കാർ സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ അല്ലേ? സന്തോഷമായിരിക്കുക. അപ്പം നമുക്കൊരു ക്ഷീണം വന്നു, അവിടെ ഒരു ഉറങ്ങി, ഒരു കുഴപ്പമില്ല, ഇവിടെ ആരും ഒന്നും പറയുകയല്ല. അതൊക്കെ സന്തോഷകരമായ കാര്യമാണ്. സന്തോഷമുണ്ടാകണം, 1. 2, സാധ്യതകളെക്കുറിച്ച് അറിയണം. നമുക്കൊരുപാട് സാധ്യതകളുണ്ട്, സാധ്യതകളെക്കുറിച്ച് അറിയണം. ഇതുപോലെയുള്ള വലിയ മീറ്റിങ്ങുകളിൽ 1000 പേര് വരുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് കരുതുന്ന ആളല്ല ഞാൻ. എൻ്റെ ചിന്ത വേറെയാണ്. നിങ്ങൾ ഈ ക്ലാസ് PTAകൾ വിളിക്കുമ്പോഴും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയതിന് ശേഷം +1 അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നതിന് മുൻപും സ്കൂളിൽ വരണം. ഇപ്പോൾ ഇന്ന് നടന്ന ഒരു കാര്യം പറയാനായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഞങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് ഒരു പാവം ഒരു മനുഷ്യനും മകളും കൂടെ അഡ്മിഷന് വന്നു. നിങ്ങൾക്കറിയാമല്ലോ ഓൺലൈൻ വഴിയാണ് കാര്യങ്ങളൊക്കെ എന്നറിയാമല്ലോ. മാർക്കൊക്കെ എൻ്റർ ചെയ്ത് ഞങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി ഇട്ട റാങ്കിൽ നിന്ന് 15 മാർക്ക് കുറവാണ് ഈ കൊച്ചിന്. 15 മാർക്ക് കുറവാണ്. അവിടുന്ന് രാവിലെ വണ്ടിക്ക് കയറി KSRTC കയറി ഇവിടെ വന്നതാണ്. ഞങ്ങൾ പഠിച്ച മണി 18 നോക്കിയിട്ട് ഇതിൻ്റെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാന സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോൾ മനസ്സിലായി, ഒരു വിഷയത്തിന് 84.08 ആണ് മാർക്ക്, മറ്റൊരു വിഷയത്തിന് 86.09 ആണ് മാർക്ക്. പക്ഷേ ഈ കൊച്ച് നെറ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത് 84.08 പകരം 8 എന്നാണ്. മറ്റേ മാർക്ക് 0.09 പകരം 9 എന്നാണ്. മാർക്കിലെ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നപ്പം വലിയ മാർക്ക്, 15 മാർക്കിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമോ? അതിൻ്റെ താഴെ എത്രയോ ആൾക്കാർ കിടക്കുന്നു. ആ പാവ മനുഷ്യനെ പറഞ്ഞു വിട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നി. നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കിതറിയില്ല, അക്ഷയയിൽ കൊടുത്താണ് ചെയ്യിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ അക്ഷയ സെൻറ്ററിൽ ഇരിക്കുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടവർ. മാർക്ക് വെരിഫൈ ചെയ്യേണ്ട ആളാരാ? വിദ്യാർത്ഥിയാണ്. അവിടെ കൊണ്ടേ കൊടുത്തിട്ട് നമ്മൾ പറയും, ഞാൻ സർട്ടിഫിക്കറ്റും കോപ്പിയൊക്കെ അവിടെ കൊടുത്തു, അവരെല്ലാം ചെയ്തോളും. ചെയ്യില്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ പാലായിൽ തന്നെ സാറിനോട് ചോദിച്ചാൽ അറിയാം, ഈ സ്കൂളിൽ തന്നെ കമ്മ്യൂണിറ്റി കോട്ടായിൽ അഡ്മിഷൻ ലഭിക്കാതെ പോയ കുട്ടികളുടെ കാരണം എൻ്റർ ചെയ്തതിൻ്റെ കുഴപ്പമാണ്. കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്തിട്ടില്ല കൃത്യമായിട്ട്. അപ്പോൾ ഇത്തരം സാങ്കേതിക കാര്യങ്ങളിൽ പരിജ്ഞാനം ശ്രദ്ധിച്ച ആളുകൾ നമ്മുടെ സ്കൂളുകളിലുണ്ട്. ഹെൽപ്പ് ഡെസ്കിൽ ചെല്ലണം. ആൾക്കാരെപ്പോഴാണെന്നറിയോ, ഈ മാതാപിതാക്കൾ സാധാരണ ഇളകുന്ന എപ്പോഴാണെന്നറിയോ, അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്കൂളിൽ പാസ് ഔട്ട് ആകുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇന്ന കോഴ്സ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഇതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. വളരെ ചെറിയ കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 0.8 ആക്കി എഴുതിയതിൻ്റെ 0.8 എന്ന് പറഞ്ഞാൽ 80 എന്നറിയാമല്ലോ, അത് എഴുതിയതിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, സ്കൂളുമായി ഒരു ബന്ധം വേണം. ഇപ്പം ഞാൻ ഈ സെൻറ്റ് മേരീസ് സ്കൂളിലെ PTA പ്രസിഡൻ്റ് ആകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛനെ പോലെ തന്നെ ഞാൻ പഠിപ്പിച്ച മറ്റൊരച്ഛൻ അവിടെ ഉണ്ട്. അച്ഛൻ എന്നെ ബലമായിട്ട് പിടിച്ചു വെച്ചതാണ്. അതുകൊണ്ട് മകൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ അഭിപ്രായ വ്യത്യാസം എന്നറിയോ? അപ്പനെ PTA പ്രസിഡൻ്റ് ആയതുകൊണ്ട് ഇനി എന്തിലും ഇതിൽ കയറി ഇറങ്ങി നടക്കും, നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുകയില്ല. കുട്ടികളുടെ മനസ്സതാണ്. പിടി കിട്ടിയോ? നമ്മൾ ബോധപൂർവം സ്കൂളിൽ ചെല്ലണം. അധ്യാപകരുമായി ബന്ധമുണ്ടെന്ന് കൊച്ചിന് തോന്നണം. ഇപ്പം ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരുമായും എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ പഠിപ്പിച്ച ആൾക്കാരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എല്ലാവരുമായിട്ട് ഇവിടെ എനിക്ക് നല്ല കണക്ഷനാണ്. അപ്പം നമ്മുടെ പിള്ളേർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമ്മളറിയില്ലേ? അപ്പം പിള്ളേരങ്ങനെ ഗുരുത്തക്കേട് കാണിക്കുമോ? കാണിക്കുകയില്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വിദ്യാലയം. അധ്യാപകരും വിദ്യാലയവുമായി നല്ല ബന്ധമുണ്ടാകണം. ആ ബന്ധത്തിലാണ് വിദ്യാഭ്യാസം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് നിർത്തുന്നു. 3:55 ആയി. താങ്ക് യു. Thank you, sir.